ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ നമ്മള് മെട്രോഫെയ്സും പീപ്പിൾസ് ബസാറുകളും എല്ലാം ആരംഭിച്ചത് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ അത് ആദ്യമായിട്ടാണ് 50 ദിവസം നീണ്ടു നിൽക്കുന്ന മെട്രോ ഫെയറുകൾക്ക് തുടക്കം കുറിച്ചത്. പീപ്പിൾസ് ബസാർ അടക്കം ജൂലൈ 15 മുതലാണ് അത് ആരംഭിച്ചത്. അത് ആരംഭിച്ചിടത്തോളം നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ഈ ജില്ലാ ആസ്ഥാനങ്ങളിൽ തുടങ്ങിയ ഫെയറുകൾക്ക് ഇതുവരെ 8 കോടി രൂപയുടെ കളക്ഷനാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ എല്ലാ നിയോജകമണ്ഡല ആസ്ഥാനങ്ങളിലും ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നിയോജകമണ്ഡലം താലൂക്ക് അടിസ്ഥാനങ്ങളിൽ 138 ഓണഫെയറുകൾ ഇന്ന് കേരളത്തിൽ ഉടനീളം ആരംഭിക്കും. ഇതിന്റെ അകത്ത് ഇത് ആരംഭിച്ചതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നേരത്തെ മുതൽ ഇത് ദീർഘമേറിയ ഒരു ഓണഫെയർ അത് ആരംഭിച്ചത് ഈ വിലക്കയറ്റം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ജനങ്ങൾക്ക് പരമാവധി ആ രീതിയിൽ പ്രയോജനം ഉണ്ടാവണം എന്ന നിലയിൽ ആണ് ഇത് വളരെ നേരത്തെ ഇത് വിഭാവനം ചെയ്തത്. അത് അതെന്താണെങ്കിലും ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായി എന്ന് തന്നെയാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് സപ്ലൈകോ ഹോർട്ടികോപ്പിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി വിപണിയും കൂടി ആരംഭിച്ചത്. ഞങ്ങൾ 106 മാവേലി സ്റ്റോറുകൾ വഴി അത് വിൽപ്പന നടത്തുന്നുണ്ട്. എല്ലാ ഓണഫെയറുകളിലും സപ്ലൈകോയുടെ എല്ലാ ഓണച്ചന്തകളിലും പച്ചക്കറി വിൽപ്പനയും നടത്തുന്നുണ്ട്. അതിന്റെ അകത്ത് ഈ ഓണച്ചന്തകളിൽ ഇത് 30% വിലക്കുറവിലാണ് ലഭ്യമാക്കുന്നത്. ഞങ്ങളന്ന് ഈ നിങ്ങൾക്കറിയാൻ മറ്റേ ഈ വെജിറ്റബിൾസിന്റെ വില ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയത്. ഹോർട്ടികോപ്പിന് നല്ല രീതിയിൽ അവർക്ക് പച്ചക്കറി വിപണിയിൽ അവരെ ഇടപെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഔട്ട്ലെറ്റുകളുടെ കുറവുണ്ട്. സപ്ലൈകോയ്ക്ക് ഔട്ട്ലെറ്റ്സ് മാവേലി സ്റ്റോറുകൾ വഴി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. അതെല്ലാം നടപ്പിലാക്കിയത് നല്ല റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളിത് ഓണം കണ്ടുകൊണ്ടാണ് ആരംഭിച്ചതെങ്കിൽ ഓണം കഴിഞ്ഞും ഈ പച്ചക്കറി വിപണി ഞങ്ങൾ തുടരാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞും ഹോർട്ടികോപ്പും സപ്ലൈകോയുമായിട്ടുള്ള ടൈപ്പ് തുടരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഔട്ട്ലെറ്റ്സ് വഴി ഇനിയും പച്ചക്കറി വിൽപ്പനകൾ തുടരും. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കൂടുതൽ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മാവേലി സ്റ്റോറുകളുണ്ടോ അവിടെയൊക്കെ ആരംഭിക്കണം. ഇപ്പം 106 ഉള്ളൂ. എല്ലായിടത്തും പരമാവധി എല്ലായിടത്തും ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നല്ല റെസ്പോൺസാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങിയിടത്തെല്ലാം ആവർത്തിച്ച് അവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ജനപ്രതിനിധികളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഓണത്തോടെ അനുബന്ധിച്ച് നിർത്തരുത് എന്നാവശ്യപ്പെടുന്നു. ആ ഒരു ജനങ്ങളുടെ ഒരു അവരുടെ വികാരവും കൂടി മാനിച്ചാണ് ഇത് തുടരുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.